പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് നാം കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ സ്നാപക യോഹനാൻ്റെ വിളിയെക്കുറിച്ചും സ്നാപകൻ്റെ ദൗത്യത്തെക്കുറിച്ചുമാണ്. എന്നും എപ്പോഴും ഒരു പ്രഹേളികയായി, ഒരു കടങ്കഥയായി അവശേഷിക്കുന്ന ഒരു കഥാപാത്രമാണ് സ്നാപക യോഹനാൻ. ചില ചോദ്യങ്ങളിൽ നിന്നും ആരംഭിക്കാം. എന്തുകൊണ്ടാണ് സക്കറിയയുടെ മകൻ സ്നാപകൻ മരുഭൂമിയിലേക്ക് പിൻവാങ്ങുന്നത്? ആശീർവാദങ്ങളുടെയും പുകഴ്ത്തലുകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ പിൻതലമുറക്കാരനാകാൻ അവകാശമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയുടെ കാഠിന്യത്തിലേക്ക് മടങ്ങുന്നത്? വീഞ്ഞിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന അയിൻകരയം എന്ന സ്ഥലത്ത് നിന്ന്, വീഞ്ഞ് സുലഭമായി ലഭിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് സ്നേഹബന്ധങ്ങളുടെ ചഷകങ്ങൾ നിറയുന്ന വലിയ സൗഹൃദങ്ങൾ വിട്ട് ദൈവത്തിൻ്റെ വിരുന്നശാലയിലേക്ക് യോഹന്നാൻ പിൻവാങ്ങുന്നത്? ചോദ്യങ്ങളേറെയാണ്. ഇന്നും എപ്പോഴും യോഹന്നാൻ ഒരു പ്രഹേളികയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാ പൊരുത്തക്കേടുകളും ഒരു പുഞ്ചിരിയുടെ മറവിൽ ഒളിപ്പിക്കുന്നവർക്ക്, മുഖത്തേക്കാൾ ഭംഗിയായി മുഖംമൂടി ധരിക്കുന്നവർക്ക് യോഹന്നാൻ ഒരു പ്രഹീളികയാണ്. ദിനചര്യകളുടെ ഭാഗമാക്കി ഫേഷ്യലിങ്ങോ മസാജിങ്ങോ നടത്തി മനോഹരമായി പുഞ്ചിരിയുമായി തൻ്റെ ഉള്ളു മറയ്ക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അകവും പുറവും ഒരുപോലെയായിരിക്കുന്ന സ്നാപക യോഹന്നാൻ ഒരു വെല്ലുവിളിയാണ്, ഒരു ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ? യോഹന്നാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖിയുടെ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ വചനത്തിന് തൊട്ടു മുമ്പത്തെ വചനത്തെ നാം കാണണം. അതിങ്ങനെയാണ്: മഹത്തും ഭീതിജനകവുമായ കർത്താവിൻ്റെ ദിനം വരുന്നതിന് മുമ്പ് അവൻ ഏലിയായെ അയക്കും. ആ ഏലിയ ആരാണെന്ന് അതെഴുതിയ മലാഖി പ്രവാചകൻ അറിയില്ലായിരുന്നു. എന്നാൽ നമുക്കറിയാം, അത് യോഹന്നാനാണെന്ന്, സ്നാപക യോഹന്നാനാണെന്ന്. നമ്മളത് അറിയുന്നത് ഈശോയിൽ നിന്നാണ്. കാരണം പുതിയ നിയമത്തിൽ മലാഖി പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, അത് പ്രവചിക്കപ്പെട്ടത് ഏലിയ പ്രവാചകനെന്ന്. പുതിയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ, അത് സ്നാപക യോഹന്നാനാണെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നുണ്ട്. ആരാണ് സ്നാപകൻ? പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് സ്നാപക യോഹന്നാൻ. രക്ഷാകര ചരിത്രത്തിലെ രണ്ട് ഘട്ടങ്ങളെ, പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിജാഗിരിയാണ് സ്നാപക യോഹന്നാൻ. അവൻ മിശിഹായായിരുന്നില്ല, മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനായിരുന്നു. നിങ്ങൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം, കുന്നുകൾ നിരത്തിയും താഴ്വരകൾ നികത്തിയും വളഞ്ഞ വഴികൾ നേരെയാക്കിയും അവൻ ശരിയാക്കിയ പാതയിലാണ്, വയലിലാണ് ക്രിസ്തുവെന്ന കൃപയുടെ മഴ പെയ്തിറങ്ങുന്നത്. ഈ യോഹന്നാനെ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനെ കുറേ കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ യോഹന്നാൻ ജനിച്ച സ്ഥലത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്, യൂദയായിലെ മലമ്പ്രദേശം. ബൈബിൾ പണ്ഡിതന്മാർ ആ സ്ഥലത്തിന് കൊടുക്കുന്ന പേര് അയിൻകരയം എന്നാണ്. ആ സ്ഥലത്തിന് വീഞ്ഞിൻ്റെ താഴ്വര എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വീഞ്ഞ് സുലഭമായി ലഭിച്ചിരുന്ന ഒരു സ്ഥലമാണ്. വീഞ്ഞ് സുലഭമായി ലഭിച്ചിരുന്ന അയിൻകരയമിൽ വളർത്തപ്പെട്ട സ്നാപക യോഹന്നാനെക്കുറിച്ച് സുവിശേഷം ചാർത്തുന്ന മനോഹരമായ വിശേഷണങ്ങളിലൊന്ന് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ ഭക്ഷിക്കാത്തവനും വീഞ്ഞ് കുടിക്കാത്തവനുമായി വന്നു. ഓർക്കണം, വീഞ്ഞിൻ്റെ താഴ്വരയിൽ വളർന്നിട്ടും, വീഞ്ഞ് സുലഭമായി ലഭിക്കുന്ന ഒരു താഴ്വരയിൽ വളർന്നിട്ടും സ്നാപകൻ അത് കുടിച്ചില്ല. പഴയ നിയമത്തിലൊരു കഥാപാത്രത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്നാപക യോഹന്നാൻ. അത് മറ്റാരുമല്ല, സാംസൺ എന്ന ശക്തനായൊരു കഥാപാത്രമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 3:14-5 വചനങ്ങളിൽ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്: ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ഭാര്യയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, വന്ധ്യയായ മനോവയുടെ ഭാര്യയോട് പറയുന്നു, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കരുത്,
അവൻ നാസീർ വ്രതക്കാരനായിരിക്കും. ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തുടരുത്. ലൂക്കയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ സക്രിയ ദേവാലയത്തിൽ ധൂപാർപ്പണ സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്രിയയോട് പറയുന്നുണ്ട്, വന്ധ്യയായ നിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യോഹനാൻ എന്ന് പേരിടണം. അവൻ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിക്കുകയില്ല, അവൻ വലിയവനായിരിക്കും. 1-ാം അധ്യായത്തിൻ്റെ തന്നെ 66-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരം അവനോട് കൂടെയുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 25-ാം വചനത്തിൽ സാംസനെക്കുറിച്ച് പറയപ്പെട്ടതും അതുതന്നെയായിരുന്നു, ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെയുണ്ടായിരുന്നു. പക്ഷെ പഴയ നിയമത്തിലെ സാംസൺ ഒരു ദുരന്ത കഥാപാത്രമായിട്ടാണ് അവസാനിക്കുന്നത്. കാരണം ദലീല എന്ന ഒരു ഫിലിസ്ത്യ പെൺകുട്ടിയുടെ ശൃംഗാരത്തിന് മുമ്പിൽ തൻ്റെ വ്രതങ്ങളൊക്കെ അടിയറവ് വച്ച സാംസൺ, ആ സാംസനെക്കുറിച്ച് വചനം അവസാനം രേഖപ്പെടുത്തുന്നതിനെയാണ് കർത്താവിൻ്റെ കരം അവനെ വിട്ടുപോയത് അറിഞ്ഞില്ല. ഇവിടെയാണ് സ്നാപക യോഹന്നാൻ വ്യത്യസ്തനാകുന്നത്. തനിക്ക് ലഭിച്ച വിളി, തനിക്ക് ലഭിച്ച ആ മിഷൻ, അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിയായിരുന്നു യോഹന്നാൻ്റെ ജീവിതം മുഴുവൻ. അതുകൊണ്ട് തന്നെ താൻ വഴിയല്ല, താൻ വഴിയൊരുക്കാൻ വന്നവനാണെന്ന് തിരിച്ചറിവുണ്ടായിരുന്ന യോഹന്നാൻ ക്രിസ്തു വരുമ്പോൾ അവനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത്രയും പറഞ്ഞിട്ടിങ്ങനെ പതുക്കെ ഇങ്ങനെ പിൻവാങ്ങുകയാണ്. പിന്നെ അവൻ മുൻവശത്തേക്ക് വരുന്നേയില്ല. അതുകൊണ്ടാണ് ഈശോ യോഹന്നാനെക്കുറിച്ച് പറയുന്നത്, അല്പനേരത്തേക്ക് അല്പകാലത്തേക്ക് ആളിക്കത്തുന്ന തീയായിരുന്നു യോഹന്നാൻ. നിങ്ങൾ ഓർക്കണം, മനസ്സിലാക്കണം. പക്ഷേ അവൻ ആളിക്കത്തിയ ആ നിമിഷങ്ങളിൽ, ആ കുറച്ച് ദിവസങ്ങളിൽ, 1 വർഷത്തിൽ താഴെയാണ് സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷയുണ്ടായിരുന്നത്. ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജോർദാൻ്റെ നദീതീരങ്ങളിൽ കാത്തിരുന്ന ജനത്തെ മുഴുവൻ, അവരുടെ ഹൃദയങ്ങളെ മുഴുവൻ അവൻ തീപിടിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇസ്രായേൽ ജനം മുഴുവൻ യോഹന്നാൻ്റെ ചുറ്റും വന്നുകൂടിയെന്ന് നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യൂദയാദേശം മുഴുവനും ജെറുസലേം മുഴുവനുമുള്ള ജനങ്ങൾ മുഴുവൻ യോഹന്നാൻ്റെ ചുറ്റും ഒരുമിച്ചുകൂടി. എന്തായിരുന്നു ഈ മനുഷ്യൻ്റെ പ്രത്യേകത? ഒരു ഡിഗ്രി ഉണ്ടായിരുന്നില്ല, ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, കയ്യിൽ നയ പൈസയില്ല, ജീവിച്ചിരുന്നത് ഒരു മരുഭൂമിയിലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് യോഹന്നാനെ കേൾക്കാൻ ജനങ്ങൾ ഒരുമിച്ച് കൂടിയത്? എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ, യഹൂദ മത നേതാക്കൾ യോഹന്നാൻ്റെ വാക്കുകളെ ഭയപ്പെട്ടിരുന്നത്? കാരണം ഹി വാസ് എ മാൻ ഓഫ് സോളിറ്റ്യൂഡ്. അവൻ ഒരു നിശബ്ദതയുടെ മനുഷ്യനായിരുന്നു. ഏതാണ്ട് 20 വർഷക്കാലം അവൻ മരുഭൂമിയിലെ തപസ്സിലായിരുന്നു, ദൈവത്തെ അറിയുകയായിരുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയായിരുന്നു. എന്നിട്ടാണ് ആ ശബ്ദം മറ്റുള്ളവർക്ക് വേണ്ടി അവൻ പ്രഘോഷിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് യോഹന്നാനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ഓർക്കണം, നമ്മുടെ പ്രഘോഷണങ്ങൾ, അത് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ നവീകരിക്കണമെങ്കിൽ ശാന്തതയിൽ, നിശബ്ദതയിൽ ദൈവത്തെ അറിയണം. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. 2, എ മാൻ ഓഫ് സിംപ്ലിസിറ്റി, ലാളിത്യത്തിൻ്റെ മനുഷ്യനായിരുന്നു. തപശ്ചരികളിലേക്ക്, കഠിനമായ പരിഹാര വ്രതങ്ങളിലേക്ക് ആ മനുഷ്യന് പിൻവാങ്ങാൻ കഴിഞ്ഞതുകൊണ്ടാണ് തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ അവന് പ്രസംഗിക്കാൻ കഴിയുന്നത്. അവൻ വാക്കുകളുടെ മനുഷ്യനായിരുന്നു, അവൻ പറഞ്ഞത് പ്രവർത്തിച്ച മനുഷ്യനായിരുന്നു, അവൻ പറഞ്ഞത് ജീവിച്ച മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഒരു ഭരണാധികാരിയെയും അവൻ ഭയപ്പെട്ടില്ല, യഹൂദ മത നേതാക്കളെയും അവൻ ഭയപ്പെട്ടില്ല. ഒടുവിൽ അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് പോലും ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലെ ഒരു തളികയിലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ കാലഘട്ടങ്ങൾക്കിപ്പുറത്തും നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും സ്നാപക യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായി, ഒരു ചിഹ്നമായി, ഒരു ചോദ്യചിഹ്നമായി, ഒരു ചലഞ്ചായി അവശേഷിക്കുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ ഈ സ്നാപകനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, സ്നാപക യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അബ്രഹത്തിനെ അയച്ചു. ഒരു ജനതയെ അവൻ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ മോശയെന്ന ഇടയച്ചെറുക്കനെ അയച്ചു. ആ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി
ഇസ്രായേൽ ജനതയ്ക്കിണങ്ങിയ ഒരു രാജാവിനെ കണ്ടെത്താൻ തനിക്ക് തൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു രാജാവിനെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കണ്ടെത്താൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ബെത്ലഹേം കുന്നുകളിൽ ഈ ആടുകളെ പരിപാലിച്ചുകൊണ്ടിരുന്ന ദാവീദ് എന്നൊരു ഇടയ ചെറുക്കനെ ദൈവം അയക്കുന്നു. ഓർക്കണം, ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ഇങ്ങനെ സങ്കടത്തിലായിരിക്കുന്ന പ്രവാസികളായിരിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദാനിയൽ എന്ന് പറയുന്ന മറ്റൊരു കൗമാരക്കാരനെ ദൈവം അയക്കുന്നു. തകർന്നു വീണ ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കിപ്പണിയാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ പേർഷ്യൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നെഹെമിയായെ ദൈവം അയക്കുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മിശിഹായെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ സ്നാപക യോഹനാൻ എന്ന താപസനെ ദൈവം അയക്കുന്നു. നമ്മുടെ ദൗത്യം എന്താണ്? ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ഓരോ ദൗത്യമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടി ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, ഫ്രാൻസിസ് അസീസി. ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെയൊക്കെ കൺമുമ്പിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നവീകരിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചു പോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മദർ തെരേസ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിറം പകരാൻ ദൈവം അയച്ചൊരു മനുഷ്യനായിരുന്നു ഗാന്ധിജി. കേരളത്തിൽ അക്ഷര വെളിച്ചം കാണാൻ ദൈവം അയച്ച മനുഷ്യനായിരുന്നു ചാവറയച്ചൻ. അനേകം ദൈവവിളികൾ ഈ ലോകത്തിൽ ഉണ്ടാകാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചപ്പോൾ അയച്ചൊരു മനുഷ്യനായിരുന്നു വിശുദ്ധ ജസ്റ്റിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ദൈവം നമ്മളെ അയക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു നിയോഗത്തോടെയാണ്, ദൗത്യത്തോടെയാണ്. അത് നിറവേറ്റാൻ നമുക്ക് കഴിയട്ടെ. സ്നാപക യോഹനാൻ നമ്മുടെ മുമ്പിലൊരു മാതൃകയാണ്, ഒരു വെല്ലുവിളിയാണ്. സ്നാപക യോഹനാൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ആമേൻ.